നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം ദൂരെയായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ഇവിടുന്ന് ആലുവയിലേക്ക് വളരെ അടുത്ത് തന്നെയാണ്, ഒരു 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും. അതുപോലെ തന്നെ എയർപോർട്ടിലേക്കും വളരെ അടുത്ത് തന്നെയാണ്. നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ കളക്ട്രേറ്റിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാവുന്നൊരു ലൊക്കേഷനും കൂടിയാണ്. പുക്കാട്ടുപടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃപ്പൂണിത്തുറയ്ക്കും ആലുവയ്ക്കും പെരുമ്പാവൂരും കാക്കനാടിനും ഒക്കെ പോകാൻ പറ്റുന്നൊരു നല്ലൊരു ജംഗ്ഷൻ തന്നെയാണ്. അവിടെ ക്രിയേറ്റീവ് വർക്കുകളാൽ സമ്പന്നമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീടിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് കോമ്പൗണ്ട് വാള് മൊത്തം ചുറ്റിക്കറങ്ങി നമുക്ക് സ്പേസൊക്കെ എന്തോരം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. വാ. ഗേറ്റ് തന്നെ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വർക്കുകൾ കുറച്ച് പെൻഡിംഗ് ഉണ്ട്, അതൊക്കെ വരാനുണ്ട്. സ്ക്വയർ ട്യൂബിൽ തന്നെ CNC കട്ടിങ് കൊടുത്തിട്ട് നല്ലൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മേലെ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊക്കെ സ്പോട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ ടഫ്ഡ് ഗ്ലാസ്സാണ് വരേണ്ടത്, അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഫെൻസിങ് വരുന്നത് പെബിൾസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് പറയുന്ന പേര് പെബിൾ ഫെൻസിങ് എന്നാണ്. അപ്പം അതിന് സൈഡിലായിട്ടൊക്കെ നല്ല നല്ല ചെടികൾ വെച്ചിട്ട് ഭംഗിയാക്കിയിരിക്കുകയാണ്. ഇത് ബാംബു ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ചെടികൾക്കൊപ്പം തന്നെ LED ലൈറ്റുകളൊക്കെ കൊണ്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേരെ കാണുന്ന എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗ്ലാഡിംഗ് സ്റ്റോണുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിന് താഴെയായിട്ടും ചെടികളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ നേരെ ഇത് കിഴക്ക് വശമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. നമുക്ക് നേരെ വടക്കോട്ടും നടക്കാം. വടക്കോട്ട് ഇത്രയും സ്പേസ് അവൈലബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3.25 സെൻറ് സ്ഥലമുണ്ട്. ഇത് 3.25 സെൻറ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ 1750 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. ഈ കാണുന്നത് നമുക്ക് നമ്മുടെ സിലിണ്ടർ, ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കാനുള്ള ഒരു ചെറിയൊരു ഷെഡ് പോലെ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് നേരെ നടക്കാം. ഇത് വടക്ക് വശമാണ്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് അടുക്കള വന്നിരിക്കുന്നത്. വടക്ക് വശത്ത് ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്ക് വശമാണ്. വടക്ക് വശത്ത് ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്. അവിടെ ആയിട്ടാണ് നല്ല നല്ല ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് പച്ചക്കറിയാണ്, ഇത് അമ്പഴമാണ്, നല്ല കരുവേപ്പും അതുപോലെ തന്നെ കപ്പങ്ങയും ഒക്കെ നട്ടിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കൂടുതൽ പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. കിണർ വരുന്നത് ഇങ്ങനെയാണ്, നല്ല നാച്ചുറൽ വാട്ടർ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല വെള്ളം തന്നെ കിട്ടും കിണറ്റിൽ നിന്ന്. അപ്പം ഇതും കഴിഞ്ഞ് നേരെ നമുക്ക് ഇത് പടിഞ്ഞാറ് വശമാണ്. പടിഞ്ഞാറ് വശത്ത് ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇവിടെ ബെഡ്റൂം വരുന്നത്. നമുക്ക് പടിഞ്ഞാറ് വശത്തും സ്പേസ് ഇഷ്ടം പോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടാപ്പ് വരുന്നുണ്ട്, ഒരു പ്ലഗ് പോയിൻറ്റും വരുന്നുണ്ട്. ഇപ്പം വലിയൊരു വണ്ടി നമുക്ക് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറ്റിയിടാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വണ്ടി അപ്പുറത്ത് വിടാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. അപ്പം ഇവിടെയാണെന്നൊരു കടപ്പാക്കല്ലിൽ അതിൻ്റെ മേലെ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ്. നമുക്കിനി വീടിനകത്തേക്ക് കയറാം. കയറുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടു. അതായത് ഈ വീടിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാമറയ്ക്കുള്ള ഒരു പ്രൊവിഷനും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് വയറും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറാം. കയറുമ്പോൾ തന്നെ നല്ല ടൈൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഗ്രിപ്പായിട്ടുള്ളൊരു ടൈല് വന്നിട്ടുണ്ട്. അത് മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡിലൊരു ടെക്സ്റ്റ് വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. നല്ല മരം കൊണ്ട് തന്നെയാണ് ഡോറുകൾ ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കോണർ സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മേലെ LED വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് തെക്ക് വശമാണ്. തെക്ക് വശത്ത് 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഇത് കിഴക്ക് വശമാണ്. കിഴക്ക് വശത്ത് 3 പാളി ജനലും വന്നിട്ടുണ്ട്. തുറന്ന് രാത്രിയൊക്കെ തുറന്നിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മസ്കിറ്റോ നെറ്റൊക്കെ അടിച്ച് ഭംഗിയാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരെ കാണുന്നത് TV യൂണിറ്റ് ഹാങ് ചെയ്യാനുള്ള സ്പേസാണ്. അവിടെ വാൾപേപ്പർ ഒട്ടിക്കാനുണ്ട്. അത് കസ്റ്റമറുടെ ഐഡിയ അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പേസ് ഒഴിച്ചിട്ടിരിക്കുന്നത്. നല്ലൊരു TV യൂണിറ്റ് ഇവിടെ ഹാങ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നല്ല നല്ല മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കയറി വരുന്ന എൻട്രൻസും ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നതാണ്. അവിടെ എല്ലാം മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. നേരെ കാണുന്നത് വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസാണ്. അതിമനോഹരമായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വലിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും ഒന്നും കഞ്ചസ്റ്റഡ് ആവില്ല. ഒതുങ്ങി മാറി വാഷ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. അത് ജാഗ്വറിൻ്റെ കൗണ്ടർ ടേപ്പ് വാഷ് ബേസിനാണ് വന്നിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ മേലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയെല്ലാം ഡ്രോയേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലീനിങ് ലോഷനൊക്കെ മറ്റും വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ നല്ലൊരു
ഗ്ലാസും കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിക്കണം. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. തെക്ക് വശത്ത് മൂന്ന് പാള് ജനൽ വരുന്നുണ്ട്. അപ്പോൾ വെന്റിലേഷൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും ജനൽ കൊടുത്തിരിക്കുകയാണ്. അത് പടിഞ്ഞാറ് വശമാണ്. പടിഞ്ഞാറ് വശത്തും രണ്ട് പാള് ജനൽ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മഴ പെയ്തിട്ട് ഇങ്ങനെ മൂടി നിൽക്കുന്ന അന്തരീക്ഷത്തിലും ഇവിടെ ലൈറ്റ് കിട്ടുന്നത്. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിലേക്ക് പോകുന്ന ഭാഗങ്ങളെല്ലാം ഈ ഡൈനിങ് സ്പേസിലൊക്കെ നല്ല നല്ല കബോർഡ്സ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഫ്ലവറോ അല്ലെങ്കിൽ ക്യൂരോ ക്യാബിനറ്റോ അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടിയ എന്തെങ്കിലും പ്രസൻസോ അതൊക്കെ നമുക്ക് ഇവിടെ സൂക്ഷിക്കാവുന്നതാണ്. നമുക്കിനി നേരെ കിച്ചണിലേക്ക് വരാം. വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കിച്ചണിലേക്ക് വരുന്ന ഭാഗമൊക്കെ മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ നമുക്ക് ഓരോരോ ക്യൂരോ ക്യാബിനറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോക്കറി ഐറ്റംസൊക്കെ വയ്ക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവറോ കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ചെയ്യാം. എൽ ഇ ഡി ലൈറ്റുകളെ കൊണ്ട് ഭംഗിയാക്കിയേക്കുവാണ്. നല്ലൊരു കിച്ചൺ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് ഇവിടെ കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കിഴക്കോട്ട് നിന്ന് കത്തിക്കാനുള്ളൊരു പ്രൂഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇതിന് അടുക്കള വരുന്നത്. ഫ്രിഡ്ജ് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം, ഇങ്ങനെ കയറ്റി വയ്ക്കാം. അപ്പം വലിയൊരു ഫ്രിഡ്ജ് വെച്ചാലും പ്ലേസ് കൺജസ്റ്റഡ് ആവില്ല. അതുപോലെ തന്നെ മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊണ്ട് ഭംഗിയാക്കിക്കുവാണം. രണ്ട് പാർട്ടായിട്ടാണ് ഇതിന് കിച്ചൺ ചെയ്തിരിക്കുന്നത്. അപ്പം സിങ്ക് വരുന്നത് ഇങ്ങനെയാണ്. രണ്ട് ടാപ്പും കൊടുത്തിരിക്കുന്നു. ഹിൻഡുവിൻ്റെ ടാപ്പ് തന്നെയാണ്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയും കബോർഡ്സ് കൊണ്ട് ഇവിടെയും മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. വടക്കോട്ട് ഇറങ്ങാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡോറ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ടൈലാണെങ്കിലും മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു വുഡൻ തീമാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ കണ്ടു. ഇനി നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂമിലേക്ക് കയറുന്ന ആ ഭാഗത്തൊക്കെ സ്റ്റോൺ വർക്ക് കൊണ്ട് ഭംഗിയാക്കിയേക്കുകയാണ്. അതിൽ സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മേലെ ബെല്ലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുമുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വന്നിരിക്കുന്നത്. ഈ നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയാണ്. ഇത് വടക്ക് വശമാണ്. അത് മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പടിഞ്ഞാറ് വശമാണ്. അവിടെയും മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെയും ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. സൈഡിൽ ഒതുങ്ങി മാറി മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ് ഒന്ന് പറയാം. ഇത് 14 അടി നീളമുണ്ട്. 14 അടി നീളവും 10.5 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ബാത്റൂമിലേക്ക് വരാം. ഹിൻഡുവറിൻ്റെ ഫിറ്റിങ്സാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹിൻഡുവറിൻ്റെ ഫിറ്റിങ്സാണ്. ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിലും ഹിൻഡുവറിൻ്റെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയൻ കളക്ഷൻ്റെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3-way മിക്സഡ് ടാപ്പും വന്നിട്ടുണ്ട്. അതും ഹിൻഡുവറിൻ്റെ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നതും ഹിൻഡുവർ തന്നെയാണ്. ഭിത്തി വന്നിരിക്കുന്നതും മാറ്റ് ഫിനിഷ് തന്നെയാണ്. താഴെ വന്നിരിക്കുന്നതും മാറ്റ് ഫിനിഷ് കളർ തന്നെയാണ്. ഒരു ഗ്രിപ്പുള്ളൊരു ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു PVC ഡോറും കൊടുത്ത് ഭംഗിയാക്കിയേക്കണം. പറയാൻ വിട്ടുപോയ ഒരു കേസും കൂടിയുണ്ട്. ഇവിടെ ഹീറ്ററിൻ്റെ പോർഷനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അപ്പർ ലിവിങ് ഏരിയയിലേക്ക് പോവാം. ഇതിൻ്റെ മുറികളിലെല്ലാം പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഡോറുകളെല്ലാം നല്ല മരം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല പോളിഷ് ചെയ്ത് എനിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. നമുക്കിനി അപ്പർ ലിവിങ് ഏരിയയിലേക്ക് കയറാം. കയറുന്ന ആ സ്റ്റെയർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്ക്വയർ ട്യൂബിൽ തന്നെ അതും ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകൾ നിങ്ങൾക്കും എടുക്കാവുന്നതാണ്. ഒരു വീട് എന്നുള്ളൊരു സങ്കല്പം എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പം പുതിയ വീട് പണിയുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു പ്ലാനും എടുക്കാവുന്നതാണ്. പുതിയ പുതിയ ടെക്നിക്കുകളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വീട് വയ്ക്കുമ്പോഴും അത് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് പോകാം. പോകുന്ന ഈ റൈറ്റ് സൈഡ് കാണുന്ന ഡിസൈനിലെല്ലാം ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. അതിലൊക്കെ സ്പോട്ട് LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ പെർഗോളാസ് വരുന്നുണ്ട്. അപ്പുറത്ത് ഗ്ലാസും അതിൻ്റെ അകത്തും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നേരെ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് കയറാം. റൈറ്റ് സൈഡിൽ കയറുന്ന രീതി തന്നെയാണ്. അതായത് ക്ലോക്ക് വൈസ് കയറാവുന്ന രീതി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം കയറി വരുന്നത് ഈ ഒരു സ്പേസാണ് അപ്പർ ലിവിങ് ഏരിയ. ഇതൊരു റീഡിങ് സെക്ഷനാക്കി ഉപയോഗിക്കാവുന്നതായിരിക്കും. കാരണം ഇവിടെ നമുക്ക് ബുക്സുകളൊക്കെ വെക്കാം. ഈ ഷെൽഫിലൊക്കെ ബുക്കുകളൊക്കെ വെക്കാം. ഒരു കസേരയൊക്കെ ഇട്ട് ഈ
ജനന സൈഡിലേക്കൊക്കെ നോക്കി ഇരുന്ന് പുസ്തകം വായിക്കാം. അങ്ങനെ ഒരു സ്പേസായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം എൽഇഡി ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല പടിഞ്ഞാറുനിന്ന് നല്ല ലൈറ്റും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറുനിന്നും അതുപോലെ തന്നെ കിഴക്കുനിന്നും ഉള്ള വെട്ടം അകത്തേക്ക് കയറുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനായിട്ടും അവരുടെ സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു ഷെൽഫും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഇങ്ങനെയാണ് കയറേണ്ടത്. താഴെ കണ്ട അതേ ഡിസൈനിലുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 14 അടി നീളമുണ്ട്. അതുപോലെ തന്നെ 10.5 അടി വീതിയുള്ള വലിപ്പമുള്ളൊരു ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പാം എൽഇഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയൊക്കെ വേണം. ഇത് പടിഞ്ഞാറ് വശമാണ്. പടിഞ്ഞാറ് വശത്ത് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് വടക്ക് വശമാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. എല്ലാ ജനലിലും ഒരു ജനൽ തുറന്നിടുന്നതിന് വേണ്ടിയിട്ട് മോസ്കിറ്റോ നെറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് പോവാം. ഇതിൻ്റെ കളർ പാറ്റേൺ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിൻഡുവറിൻ്റെ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയൻ കളക്ഷനിലായിട്ടുള്ള സിംഗിൾ പീസ് ക്ലോസെറ്റ് വന്നിട്ടുണ്ട്. ഹിൻഡുവറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് എല്ലാം വന്നേക്കുന്നത്. മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോർഷൻ, എക്സോസ്റ്റ്, അതുപോലെ തന്നെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഭിത്തി വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷ്. അതുപോലെ തന്നെ ടൈല് വന്നതും മാറ്റ് തന്നെയാണ്. ഒരു ഗ്രിപ്പ് ടൈപ്പുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇത് കിഴക്ക് വശമാണ്. അതുപോലെ തന്നെ ഇത് തെക്ക് വശമാണ്. തെക്ക് വശത്ത് 3 പാളി ജനലും കൂടാതെ 1 പാളി ജനലും അപ്പുറത്ത് സിംഗിളായിട്ട് വന്നിട്ടുണ്ട്. നല്ല വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത് കിഴക്ക് വശമാണ്. അവിടെ നിന്നും വെട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3 പാളി ജനലും കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മേലെയും ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയൊക്കെയാണ്. ഇതിൻ്റെ സ്പേസ് ആണെന്നുണ്ടെങ്കിലും 14 അടി നീളവും 10 അടി വീതിയുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്കൊന്ന് കയറാം. ഹിൻഡുവറിൻ്റെ സിംഗിൾ പീസ് ക്ലോസെറ്റ് വന്നിട്ടുണ്ട്. 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, അതുപോലെ തന്നെ നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിരിക്കുകയാണ്. ഹീറ്ററിൻ്റെ പ്രൊവിഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ഫിനിഷ് ടൈലും ഭിത്തി ഒരു മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ്. താഴെ ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ടൈലിന്. നമുക്കിനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. പ്രധാന ഡോറുകളും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള എല്ലാ മുറികളുടെയും ഡോറുകളും മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതാണ്. അതിൻ്റെ ടാപ്പ് വന്നിട്ടുണ്ട്, പവർ പ്ലഗ് വന്നിട്ടുണ്ട്. വേസ്റ്റ് ലൈനെ കണക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ അലക്കി വിരിക്കണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അയൺ ടേബിളൊക്കെ ഇട്ട് അതും സെറ്റ് ചെയ്യാനുള്ളൊരു ലോണ്ടറി റൂമായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്നത് ഇങ്ങനെയാണ്. അപ്പം വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് വശങ്ങളെല്ലാം മറച്ചിരിക്കുകയാണ്. പോളികാർബൺ ഷീറ്റ് ഇട്ട് മറച്ചിട്ട് മേലെയും ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. നേരെ ബാൽക്കണിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലാണ്. നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്ലാന്റ്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയൊക്കെയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. അതിൽ ടഫുണ്ട് ഗ്ലാസ് വരാനുണ്ട്. അത് ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ സൈഡിലെ സ്ക്വയർ ട്യൂബ് കൊണ്ട് തന്നെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ സൈഡിലും ആ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും വരുന്നുണ്ട്. നമുക്ക് ഒന്നോ രണ്ടോ ചെയറൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കാവുന്നതാണ്. ഫ്രണ്ടിലേക്ക് നോക്കി രാവിലെ ഒരു പത്രമൊക്കെ പിടിച്ച് വായിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു ബാൽക്കണിയായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പുക്കാട്ടുപടി തന്നെയാണ് ഈ വീടുള്ളത്. പുക്കാട്ടുപടി ബസ് സ്റ്റോപ്പിന് ജസ്റ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം ആ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും നല്ല നല്ല സ്കൂളുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 സെൻറ്റും 750 ലിങ്സും, അതായത് 3.25 സെൻറ് സ്ഥലമുണ്ട്. അതുപോലെ 1750 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. വലിപ്പമുള്ള വീട് തന്നെയാണ്. ഇതിന് ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വില പറഞ്ഞ് സംസാരിക്കുന്നതിനും അനുബന്ധമായിട്ടുള്ള ലോൺ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ എന്ന് ഞങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ വീഡിയോ കണ്ടിട്ട് ഈ വീട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്, ആരും
നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ പിന്നെ കാണാം. Thank you.